വിഷലൊത്ത കീണാവും കണ്ടിരിക്കും ബീബി അശകൊത്ത മണിമുത്ത് ഖദീജ ബീബി പൂറിയ മുഹബ്ബത്തിൻ മധുരത്തേരി മതിലങ്ങും മദീനത്തെ രാജാത്തി പൂവി വിഷലൊത്ത കീണാവും കണ്ടിരിക്കും ശകൊത്ത മണി മുത്ത് ഖദീജ ബീബി ഹൂറിയ മുഹബ്ബത്തിൻ മധുരത്തെ അപ്പൊ മോളെ കാണാൻ നല്ല ഭംഗിയില്ലേ, കൊടമൊക്കെ എടുത്ത് നിൽക്കുന്ന പോലെ അല്ലേ. ഓക്കെ, അപ്പൊ എന്റെ മോളുടെ തലയിൽ ഞാനൊരു സിലിണ്ടർ വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിലൊരു ബോളുണ്ട്. ഈ ബോള് ഞാൻ ഈ സിലിണ്ടറിൽ വെച്ചിട്ട് ഒരടപ്പ് വെച്ചിട്ട് ഞാൻ പകുതി അടച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു കുപ്പി ഫ്രൂട്ടി ഉണ്ട്. ഈ ഫ്രൂട്ടി നമ്മളെ സഫ്വാൻ കല്യാണച്ചക്കൻ നിർബന്ധിക്കാൻ ലേശം കാട്ടി വെള്ളത്തിന് നയിക്കണമെന്ന്. സഫ്വാന് കൊടുക്കില്ല, നിനക്ക് ഈ കുപ്പി പോരാ, ഞങ്ങൾ അണ്ടാവ് പറഞ്ഞിട്ടുണ്ട്. ആർക്കാ അപ്പൊ ഞാൻ മോളെ പുള്ളിയുടെ വായിൽ നല്ല ഫ്രൂട്ടി ഉണ്ട്. അപ്പൊ വരുമ്പോ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ്. മോളെ വായിലേക്ക് ലേശം തരും, മാമൻ പറയുമ്പോഴാണ് ഇങ്ങനെ കീഴ്പോട്ട് ഇറക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ, കേട്ടോ, പറയുമ്പോഴേ ഇറക്കാവൂ കേട്ടോ. വായിൽ തരട്ടെ, ഇന്ന് ചെറുതായിട്ട് വായിൽ നിന്ന് തുറന്ന വായിൽ വെച്ചോട്ടോ. ഓക്കെ, ഇറക്കരുത്, കുടിച്ചോ. അല്ലല്ലോ, ഓക്കെ. ആ ഇനി മാമൻ സ്ത്രീ എന്ന് പറയുമ്പോ മോള് വെള്ളം ഇറക്കണം. അപ്പൊ ഞാൻ ഈ അടപ്പടക്കും കേട്ടോ. റെഡി, വൺ ടു ത്രീ, ഇറക്കിയോ? ഓക്കെ. ഇപ്പോ മോള് വെള്ളം ഇറക്കിയപ്പോ എന്തോ ഒരു സാധനം കീഴ്പ്പെട്ട് പോകുന്ന പോലെ, ഗുളികയൊക്കെ പോകുന്ന പോലെ ഫീല് തോന്നിയോ? തോന്നിയോ? നോക്കാം. റെഡി, റെഡി അല്ലേ? മാമ നോക്കട്ടെ കേട്ടോ. ആ ഇവിടെ ഉണ്ട് കേട്ടോ, എടുക്കണ്ടേ? ഓപ്പറേഷൻ ചെയ്യാല്ലേ. ഓപ്പറേഷൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഒരു കാര്യം ചെയ്യാം, എടുക്കണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നീ മോളി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വെറുതെ ഇവിടുന്ന് ചാടിയാൽ മതി. പന്ത് ചാടി പോണോ അല്ലെങ്കിൽ ഇങ്ങനെ ചാടി ചാടി പോകും. അങ്ങനെ പോണോ, അത് മോളെ വയറ് കയറിയിട്ട് നമുക്ക് ബോൾ എടുക്കണോ? വേഗം പറ കീറണം. ആ നിങ്ങൾക്ക് എന്താ പ്രശ്നമില്ലേ അവള് വയ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും വയറൊന്നും കീറുന്നില്ല. ഈ ബോൾ നമുക്ക് പുറത്തോട്ട് എടുക്കണമെങ്കിൽ രണ്ട് മാർക്കേ നമ്മൾ എടുത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്ത് പുറത്തോട്ട് എടുക്കുക അല്ലേ. ഈ രണ്ട് ഓപ്ഷനാണ്. വയറ് കീറണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഒമിറ്റ് ചെയ്ത് എടുക്കാം. മോള് ബിരിയാണി ഒക്കെ നല്ല കഴിച്ചതാണോ? ഒമിറ്റ് ചെയ്ത് അടപ്പാവോ? പട്ടത്തിലുണ്ടാവല്ലേ. ഒരു കാര്യം ചെയ്യ, ഒമിറ്റ് ചെയ്യുമ്പോൾ ബോള് മാത്രമേ പുറത്തോട്ട് വരുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഉണ്ട്. റെഡി അല്ലേ? ഓക്കെ. എൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് കാലിയാണ്. മോളൊരു കാര്യം ചെയ്, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. ഇതിലേക്ക് വായിട്ട് മാമൻ ത്രീ എന്ന് പറഞ്ഞപ്പോൾ മോള് വെള്ളം ഇറക്കി. ഇനി ത്രീ എന്ന് പറയുമ്പോൾ വായ തുറന്നിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. റെഡി, റെഡി ആയിക്കോ. വൺ ടു ഇപ്പോ മനസ്സിലായില്ല. വായിൻ്റെ ഉള്ളിൽ പെട്ടത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനിയും സനമോളെ വിളിച്ചാൽ മതി, ഞങ്ങൾ രണ്ടാളും വരാം. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നില്ല. ഈ നാല് പേർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാണ്. എന്റെ കയ്യില് അഞ്ച് കോഴിമുട്ടയുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ കോഴിമുട്ട. ഇത് തുറക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ
ഞാൻ ഗിഫ്റ്റുകൾ പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏതോ ഒരു കോഴിമുട്ടയില് നല്ല വില കൂടുതലുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് സ്വർണമാവാം, എന്തു ആവാം. ഇത് ഞാനാണ് സെറ്റ് ചെയ്തത് ഇതിനുള്ളില്. എനിക്കറിയാം ഈ നാല് കുട്ടികളില് ആരാണ് വിന്നർ എന്ന് നോക്കാനാണ്. മൊത്തം ഇതില് അഞ്ച് കോഴിമുട്ടയുണ്ട്, നാലാളെ വന്നിട്ടുള്ളൂ, ഒരു കുട്ടി ഞാനാണ്. വേറെ എന്തോ മാറ്റി മാറ്റിക്കും ഞാൻ കുട്ടിയല്ല കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഇവരെ കൊണ്ട് എടുപ്പിക്കാം, ഞാൻ എടുത്തു കൊടുക്കില്ല. ഓരോ കൊടുക്കുന്ന ഇവരായിട്ട് സെലക്ട് ചെയ്യും, ഞാൻ എടുത്തു കൊടുക്കില്ല. കണ്ണടച്ചിട്ട് എടുക്കണം കേട്ടോ. എല്ലാവരും കണ്ണടച്ചേ നോക്കണേ, എല്ലാരും ആദ്യം കണ്ണടച്ചേ. കണ്ണടച്ചോ, റെഡി അല്ലേ? ആ ഫസ്റ്റ് മോള് കഴിയിട്ടേ താഴേക്ക് നേരെ പോട്ടെ. മോള് കുട്ടി ഒന്നെടുത്തേ, കഴിയിട്ടേ നീ കൈയ്യെടു, കൈ എടുത്തുകൊടുക്ക. ആ അയ്യ നോക്കിട്ട് തന്നെ എടുത്തോട്ടെ, നേരത്തെ എടുത്തോ. ആ ഇനി മോനെ കൈയിട്ട് നേരെ താഴേക്ക് പോകും, എടുത്തോ. മോനൊന്ന് കൈയൊക്കെ എടുത്ത് നേരെ താഴേക്ക് പോകും, എടുത്തോ. ഓക്കെ, ഇനി കണ്ണ് തുറന്നോളൂ, കണ്ണ് തുറന്നോളൂ. ഇപ്പൊ തുറക്കരുത്, തിരിച്ച തുറക്കാൻ പറ്റും. ഇപ്പൊ തുറക്കരുത് എന്ന് ഞാൻ പറയുമ്പോ തുറന്നാൽ മതി കേട്ടോ. നാല് കോഴിമുട്ട കണ്ണടച്ചിട്ട് അവരെടുത്തിട്ടുണ്ട്. അത് എട്ട് കോഴിമുട്ട വളരെ രസമുണ്ട്, കളർഫുൾ കോഴിമുട്ടയാണ് കണ്ണടച്ചെടുത്തത്. ഒരു ഭംഗിയില്ലാത്ത വെള്ള കോഴിമുട്ട എനിക്കുന്നത്. ഇത് ഞാൻ എടുക്കുമ്പോ ഡൗട്ട് വരും, കാരണം ഇതിലാവും ചിലപ്പോ ആ ഗിഫ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ നമ്മളെ നോട്ടിൽ കത്തിച്ച് കളഞ്ഞില്ലേ, അയക്കാർക്ക് കൊടുക്കാം. പുള്ളിയുടെ ഒരു 500 കത്തിച്ചു പോയി, അയാൾക്കൊരു സ്വർണ്ണമാല കിട്ടുകയാണെങ്കിൽ മോശമൊന്നുമില്ല. 500 വില മതിക്കുന്ന ഒരു സ്വർണം അഞ്ചിന് കിട്ടണം. പിന്നെ ഇക്ക കയ്യിൽ വെച്ചവിടെ നിന്നുകൂടി ഞാൻ പറയുമ്പോ തുറക്കാം. അപ്പോ ആരാണ് ഇതിൽ വിന്നർ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മാജിക്കാണ്. മോനെ നീ ആദ്യം തിരിച്ചു തുറന്നേ. ഒരാൾ ഒരാൾ തുറക്ക. എന്താണ് മിഠായി? എടുത്തോ, ബോളും എടുത്താം. ഓക്കെ, അടുത്ത മോൻ തുറന്നേ, മോൻ തിരിച്ചു തുറന്നേ. അതാ മിഠായിയാണ്, അവർ രക്ഷപ്പെട്ടു. ഇനി പോക്കോ, നിങ്ങൾ രണ്ടാൾ പോക്കോ. ഇതാണ് മിഠായി, ഫുൾ കോഴിമുട്ടയാണ് കണ്ണടച്ചെടുത്തത്. ഒരു ഭംഗിയില്ലാത്ത വെള്ള കോഴിമുട്ട ഇരിക്കുന്നത്. ഇത് ഞാൻ എടുക്കുമ്പോ ഡൗട്ട് വരും, കാരണം ഇതിലാവും ചിലപ്പോ ആ ഗിഫ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ നമ്മളെ നോട്ടിൽ കത്തിച്ച് കളഞ്ഞില്ലേ, അയക്കാർക്ക് കൊടുക്കാം. പുള്ളിയുടെ ഒരു 500 കത്തിച്ചു പോയി, അയാൾക്കൊരു സ്വർണ്ണമാല കിട്ടുകയാണെങ്കിൽ മോശമൊന്നുമില്ല. 500 വില മതിക്കുന്ന ഒരു സ്വർണം അഞ്ചിൽ കിട്ടണം. പിന്നെ ഇക്ക കയ്യിൽ വെച്ചവിടെ നിന്നുകൂടി ഞാൻ പറയുമ്പോ തുറക്കാം. അപ്പോ ആരാണ് ഇതിൽ വിന്നർ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മാജിക്കാണ്. മോനെ നീ ആദ്യം തിരിച്ചു തുറന്നേ. ഒരാൾ ഒരാൾ തുറക്ക. എന്താണ് മിഠായി? എടുത്തോ, ബോളും എടുത്താം. ഓക്കെ, അടുത്ത മോൻ തുറന്നേ, മോൻ തിരിച്ചു തുറന്നേ. അതാ മിഠായിയാണ്, അവർ രക്ഷപ്പെട്ടു. ഇനി പൊക്കോ, നിങ്ങൾ രണ്ടാൾ പൊക്കോ. ഇതാ മിഠായി നീ എടുക്കോ, മോൻ പൊക്കോ, അത് കൂടെ അറിയിപ്പോ. അടുത്ത മോൾ തുറന്നേ, നിൽക്കത്തില്ല. ആ മോൻ തുറക്കും, മോൻ തുറക്കും. അത് മോളാ മോനെ തിരിച്ചറിയിക്കുന്ന. ഓക്കെ മക്കള്, മിഠായി പൊക്കോട്ടോ. അടുത്ത രണ്ടാളാണ്, ഈ രണ്ടാളിൽ ആരാണ് വിന്നർ എന്ന് നോക്കാം. മോൾ തിരിച്ചു തുറന്നേ, പതുക്കെ സമാധാനത്തിൽ തുറന്നു, കിട്ടുന്നില്ല. തുറക്കി തുറക്കാം, തിരിച്ചു അല്ലേ, നല്ല കൂട്ടി തുറക്കും. ആ അതും മിഠായിയാണ്. നാല് കുട്ടികൾ രക്ഷപ്പെട്ടു. അപ്പൊ വിന്നർ 500 പോയ ആളാണ്. ഇക്ക തുറന്നേ, പതുക്കെ തിരിച്ചു തുറന്നേ. ആ തുറന്നോളൂ, തുറന്നോളൂ, തിരിച്ചു തുറക്കും. പകുതി തുറന്നു, ഇക്ക പൊക്കി പിടിച്ച് എല്ലാവരും കാണിച്ചു ഗീച്ചായിട്ടാണ് തുറന്നു. ആ റെഡി, അതിലൊന്നുമില്ല, അതിന്റെ കയ്യിലുള്ള
പോയാൽ അതേ 500 നോട്ട് സെയിം നമ്പർ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. യെസ് സെയിം നമ്പർ. ഓക്കെ ഇതൊരു സ്പെഷ്യൽ. ഇത് ഞാൻ എടുത്തു കൊടുക്കുന്ന എന്റെ ഉമ്മ വള്ളമാല. ഓക്കെ അടുത്ത കുഞ്ഞോളെ പോവാ പോവാ ദാ കാര്യനെ പോവാനാ. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇറങ്ങാം. ഏതായാലും അൻഷിപ്പിതാ പോണേ. ഈ പോവാ. ചോറ് ചോറ് കഴിച്ചില്ലേ? നല്ല കഴിച്ചില്ലേ? അടിപൊളി ഫുഡല്ലേ? ആ അടിപൊളി. ചലൊത്ത കീനാവും കണ്ടിരിക്കും.